മോഹൻലാലിന്റെ വളരെ പ്രതീക്ഷയോടെയും വലിയ ബജറ്റിലും ഒരുങ്ങിയ ചിത്രമായിരുന്നു മരക്കാർ അറബിക്കടലിന്റെ സിംഹം. ഒരു വലിയ വിജയം ഈ ചിത്രം സമ്മാനിക്കുമെന്ന് അണിയറ പ്രവർത്തകർ പോലും വിശ്വസിച്ചിരുന്നു. എന്നാൽ വലിയ പരാജയമാണ് ആ ചിത്രത്തിന് നേടാൻ സാധിച്ചത്. എന്തുകൊണ്ട് ഈ ചിത്രം പരാജയപ്പെട്ടു എന്ന് പ്രിയദർശനോട് ചോദിച്ചാൽ അദ്ദേഹം പറയുന്ന ഒരു കാരണം ഉണ്ടെന്നാണ് ഇപ്പോൾ എം ആർ രാജകൃഷ്ണൻ പറയുന്നത്. ഓഡിയോഗ്രാഫി രംഗത്ത് കഴിഞ്ഞ 18 വർഷമായി നിറഞ്ഞു നിൽക്കുന്ന ആളാണ് എം ആർ രാജകൃഷ്ണൻ. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിൽ 100+ ചിത്രങ്ങളിൽ പ്രവർത്തിച്ച ആളാണ്. 2019 രംഗസ്ഥലം എന്ന ചിത്രത്തിലെ ഓഡിയോഗ്രാഫിക്ക് ദേശീയ അവാർഡ് ലഭിച്ചു. 4 സംസ്ഥാന അവാർഡും രാജകൃഷ്ണൻ സ്വന്തമാക്കിയിട്ടുണ്ട്. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ മരക്കാർ അറബിക്കടലിലെ സിംഹത്തിന്റെ ഓഡിയോഗ്രാഫി നിർവഹിച്ചതും രാജകൃഷ്ണനായിരുന്നു. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ബജറ്റിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി മാറി. ചിത്രത്തിന്റെ പരാജയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് രാജകൃഷ്ണൻ. ചിത്രത്തിലെ മ്യൂസിക് ലെവലിനെ കുറിച്ച് പലരും പരാതിപ്പെട്ടു എന്നും തങ്ങൾ ആ സിനിമയിൽ ഇംഗ്ലീഷ് സ്റ്റൈൽ പിടിക്കാൻ നോക്കിയതാണെന്നും രാജകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ ഇംഗ്ലീഷ് സ്റ്റൈൽ വർക്കൗട്ട് ആകില്ലെന്ന് മരക്കാരന്റെ പരാജയം ബോധ്യപ്പെടുത്തിയെന്നും രാജകൃഷ്ണൻ പറഞ്ഞു. ഇവിടെയുള്ള പ്രേക്ഷകർക്ക് ലൗഡായിട്ടുള്ള മ്യൂസിക് ആണ് വേണ്ടതെന്നും രാജകൃഷ്ണൻ കൂട്ടിച്ചേർത്തിരുന്നു. ക്ലബ് എഫ്എമ്മിനോട് സംസാരിക്കുകയായിരുന്നു രാജകൃഷ്ണൻ. മരക്കാർ എന്ന സിനിമ വലിയ പരാജയമായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് എന്നോടും പ്രിയനോടും ചോദിച്ചാൽ ഒരൊറ്റ കാര്യമേ പറയുകയുള്ളൂ. പലരും കുറ്റം പറഞ്ഞ ഒരു കാര്യമായിരുന്നു മ്യൂസിക് ലെവൽ കുറഞ്ഞു പോയത്. ഇംഗ്ലീഷ് സിനിമയുടെ ലൈൻ പിടിക്കാൻ നോക്കിയതാണ് ആ സിനിമയിൽ. മലയാളത്തിൽ ആ കാര്യം നടക്കില്ല എന്ന് മരക്കാർ തെളിയിച്ചു. വാർ സീക്വൻസിൽ നമ്മൾ VFX ഇമ്പോർട്ടൻസ് കൊടുത്തത്. ആ സീനിലൊന്നും മ്യൂസിക്കിന് പ്രാധാന്യമില്ല. പക്ഷേ പ്രേക്ഷകർ അവിടെയൊക്കെ ലൗഡായിട്ടുള്ള മ്യൂസിക് ആണ് പ്രതീക്ഷിച്ചത്. ലാലേട്ടന്റെ മാസ് സീനുകൾക്ക് മൈൽഡായിട്ടുള്ള BGM ആണ് കൊടുത്തത്. പ്രേക്ഷകർ ഒരിക്കലും അതൊന്നും അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് മനസ്സിലായി. രാജകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. എന്നാൽ പ്രേക്ഷകർ പറയുന്ന ആ പരാജയ കാരണം എന്താണ്? ഇങ്ങനെയൊന്നുമല്ലല്ലോ പ്രേക്ഷകർ നേരത്തെ സംസാരിച്ചിരുന്നത്.